ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നട്രൂഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക സുഖം എന്നും കൂടുതൽ പുതുമയോടെ പ്രായമേറുന്തോറും ലൈംഗിക ശേഷി കൂട്ടി ജീവിതകാലം മുഴുവൻ ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. അനുഭൂതി നിറഞ്ഞ ഒരു ലൈംഗിക ബന്ധം എന്നത് മനസ്സും ശരീരവും ഇഴുകിച്ചേരുന്ന ഒരവസ്ഥയിൽ 50% വൈകാരിക ഉദ്ദീപനവും 50% ശാരീരിക ഉദ്ദീപനവും അവസ്ഥയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വികലമായാൽ ലൈംഗിക ബന്ധം ആസ്വാദ്യകരം ആവില്ല. ദീർഘകാലമായി ലൈംഗിക പ്രശ്നങ്ങൾ നേരിടുന്നവരിൽ 90% പേരിലും ശാരീരിക പ്രശ്നങ്ങളാണ് മാനസികമായതിനേക്കാൾ ഗുരുതരം. എന്നാൽ ഹൃദയത്തിൽ യുവത്വം കാത്തുസൂക്ഷിക്കുന്ന ആർക്കും ശാരീരികക്ഷമത കൈവരിക്കാൻ സാധിക്കുമെന്നതിനാൽ തന്നെ ജീവിതകാലം മുഴുവൻ ലൈംഗിക അനുഭൂതിയും സാധ്യമാകും എന്നുള്ളതാണ് ശാസ്ത്രീയ സത്യം. തുടക്കത്തിലെ ശാരീരികമായി തളർച്ച അനുഭവപ്പെടുന്നവർ മനസ്സംഘർഷവും എൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെടുമോ, എൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ തുടങ്ങിയ വ്യാകുലതകളും കൂടിച്ചേർന്ന് മാനസിക തളർച്ചയ്ക്ക് അടിമയായിത്തീരാറുണ്ട്. മനസ്സിലും ശരീരത്തിലും ഒരേ അളവിൽ ലൈംഗിക ഉത്തേജനം ലഭിക്കുമ്പോഴാണ് ലൈംഗിക ബന്ധം ഏറ്റവും ആസ്വാദ്യകരം ആകുന്നത്. എന്നാൽ ചിലരെങ്കിലും അനാവശ്യ നിരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങൾക്കും സമയം കളഞ്ഞ് മാനസിക പിരിമുറുക്കം കൂട്ടുന്നവരാണ്. അവിടെയും ഇവിടെയുമൊക്കെ കിട്ടുന്ന ഔഷധങ്ങൾ കഴിച്ച ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര ഡിഗ്രി കൂടുതൽ ഉദ്ധാരണം ലഭിച്ചു എന്നൊക്കെ നിരീക്ഷിക്കാൻ പോയാൽ അത് കൂടുതൽ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ഒരുപക്ഷെ ചെയ്തേക്കാം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായോ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. നമ്മൾ ലൈംഗിക കാര്യങ്ങളിൽ ഒരു പരാജയമാണെന്ന ചിന്ത ഒരിക്കലും മനസ്സിൽ കൊണ്ടു നടക്കരുത്. നിസ്സാരമായ ചില കാര്യങ്ങൾ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി വയറ് നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഉടൻ ഏർപ്പെടാതിരിക്കുക, ഭക്ഷണശേഷം ചുരുങ്ങിയത് 2 മുതൽ 3 മണിക്കൂർ ഇടവേള മനുഷ്യനെ സംബന്ധിച്ച് വളരെ ആവശ്യവും അത്യാവശ്യവുമാണ്. ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് പരാജയപ്പെടുമെന്ന് തോന്നലുണ്ടായാൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ പ്രയോഗമുണ്ട്. എല്ലാ പ്രവൃത്തികളും ഒന്ന് നിർത്തിയതിന് ശേഷം മനസ്സ് പൂർണ്ണമായി ഏകാഗ്രമാക്കി സുദീർഘമായി ശ്വസിക്കുകയും അത്ര തന്നെ സുദീർഘമായി ഉച്ഛസിക്കുകയും ചെയ്യുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. അതിനുശേഷം വീണ്ടും ലൈംഗിക പ്രവൃത്തികളിലേക്ക് കടക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആ പരാജയ ഭീതി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലൈംഗിക ബന്ധത്തിനിടയിൽ അത് പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് പകരം തങ്ങൾ എത്രമാത്രം മുഷിരോടെ അല്ലെങ്കിൽ കുതിരശക്തിയോടെയാണ് ബന്ധപ്പെടുന്നത് എന്നതിലേക്ക് ശ്രദ്ധ മാറ്റിയാൽ പുരുഷന്മാരിൽ ശേഷിക്കുറവും സ്ത്രീകളിൽ രതിമൂർച്ച വരൾച്ചയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. കാര്യങ്ങൾ സാവധാനം അതിൻ്റെ വഴിക്ക് ആസ്വദിച്ച് ചെയ്യുകയാണ് ഈ സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രം. പങ്കാളിയോട് നിങ്ങളുടെ ആകാംക്ഷയെയും സമ്മർദ്ദങ്ങളെയും കുറിച്ച് തുറന്ന് സംസാരിക്കുക. അവർക്ക് നിങ്ങളിലേക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. പ്രായമാകുന്നതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. വാർദ്ധക്യത്തിലും അഥവാ യുവത്വത്തിന് ശേഷവും ലൈംഗികത ആസ്വദിക്കുവാനുള്ള താല്പര്യവും ശേഷിയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു മധ്യവയസ്സുള്ള ഒരാൾ അഥവാ വാർദ്ധക്യത്തിലെത്തിയ ഒരാൾ എന്ന രീതിയിൽ ലൈംഗിക കാര്യങ്ങളിൽ നാണവും അവജ്ഞയും വെച്ച് പുലർത്തുന്നവർക്ക് ആകുല ചിന്തകൾ കൂടാനും വേണ്ടത്ര ഉദ്ധാരണം അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം കിട്ടാതിരിക്കാനും സാധ്യത വളരെയേറെയാണ്. മനസ്സിൻ്റെ യുവത്വം ആണ് ലൈംഗികത ജീവിതകാലം മുഴുവൻ വെച്ച് പുലർത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഉദ്ധാരണം ലഭിക്കുക എന്നത് ഒരു കടുപ്പമുള്ള കാര്യമല്ല, എന്നാൽ കടുപ്പത്തിൽ ഉദ്ധാരണം നിലനിർത്തുക എന്നുള്ളതാണ് കൂടുതൽ കടുപ്പം. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ജോലി തിരക്കും സമയക്കുറവും മൂലം പല ദമ്പതിമാർക്കും ലൈംഗിക ബന്ധപ്പെടൽ വെറും ശാരീരിക കസർത്തായി ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ദൈവ ഉത്കണ്ഠയും മാനസിക സംഘർഷവും മറ്റുമൊക്കെ ആയിട്ടാണ് കിടപ്പുമുറിയിൽ കഴിഞ്ഞുകൂട്ടുന്നത്. മനസ്സ് തുറന്നുള്ള സംഭാഷണവും സ്നേഹപൂർവ്വമുള്ള തലോടലുകളുമൊക്കെ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. മധ്യവയസ്സിൽ നടുവേദന പറയുന്ന സ്ത്രീകളുടെ ശാരീരികമായ കാരണങ്ങൾ ഒഴിവാക്കിയാൽ ഇവരിൽ മിക്കവാറും ലൈംഗികതയും അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രയാസവുമാണ് നടുവേദനയായി രൂപാന്തരപ്പെടുന്നത്. സൈക്കോസൊമാറ്റിക് എന്നാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. കിടക്കമുറിയിൽ കൂടുതൽ സമയമെടുത്ത്
ലൈംഗിക ബന്ധം ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്നതിലെ നിരാശയുടെ പരിണിത ഫലമാണിത്. ജീവിതത്തിലെ ലൈംഗികത പൂർണ്ണമായും ആസ്വദിക്കുന്ന ദമ്പതികൾക്ക് മാനസിക സംഘർഷങ്ങൾ കുറവായിരിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്. പിരിമുറുക്കങ്ങൾ അലിയിച്ച് കളയാൻ ലൈംഗിക ബന്ധം അവരെ സഹായിക്കുന്നു. ലൈംഗിക ബന്ധം ശാരീരികമായ ക്രമത്തോടൊപ്പം വൈകാരികമായ അനുഭവമാക്കി ദമ്പതിമാർക്ക് മാറ്റാൻ കഴിയണം. അത് അനുഭവിക്കാൻ മനസ്സിനെ ഒരുക്കിയാൽ ലൈംഗിക വേഴ്ചയിലൂടെ നമ്മൾ സ്വർഗാനുഭൂതി അനുഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ലൈംഗികത ജീവിതകാലം മുഴുവൻ പുതുമയോടെ നിലനിർത്താൻ നമ്മൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദമ്പതിമാർക്കിടയിൽ ആത്മബന്ധത്തിൻ്റെ ആരോഗ്യപരമായ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത. ദമ്പതികൾ ലൈംഗികതയിൽ നിന്ന് ദീർഘകാലം വിട്ടുനിൽക്കുന്നത് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധം എന്നുള്ളത്. മാനസിക പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനുള്ള പ്രത്യേക കഴിവ് ശാരീരിക ബന്ധത്തിനുണ്ട്. പ്രത്യേക സമയമോ സ്ഥലമോ ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പങ്കാളികൾക്ക് മനഃപ്പൊരുത്തം തോന്നുന്ന ഏതവസരവും ലൈംഗികതയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്ക് എന്ന പോലെ തലച്ചോറിൻ്റെ ഉണർവിനും വ്യായാമം അത്യാവശ്യമാണ്. പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാൻ ആലോചിക്കുമ്പോൾ തല പോയിക്കുമ്പോൾ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തിയാണ് തലച്ചോറിനുള്ള യഥാർത്ഥ വ്യായാമം എന്നുള്ളത്. പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കുക, സുഡോക്കു തുടങ്ങിയ പസിൽ ഗെയിമുകൾ കളിക്കുക, ചെസ് പോലുള്ള ഗെയിമുകളിൽ ഏർപ്പെടുക, അതുപോലെ കാൽക്കുലേറ്ററിനെ ആശ്രയിക്കാതെ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഹരിക്കുകയും ഒക്കെ ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കവിതയോ ഒരു സിനിമാ ഗാനമോ പ്രാർത്ഥനയോ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. പുതിയ ആശയങ്ങൾ തോന്നിയാലുടൻ ഒരു നോട്ട് ബുക്കിൽ അത് വെറുതെ കുറിച്ചിടുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ രതിമൂർച്ചയ്ക്ക് ജൈവപരമായി ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട്. രതിമൂർച്ച അനുഭവിക്കുന്ന മുറയ്ക്ക് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇതുമൂലം ഗർഭാശയത്തിന് സങ്കോചം സംഭവിക്കുകയും തന്മൂലം പുരുഷ ബീജത്തിന് അണ്ഡത്തെ പ്രാപിക്കുന്നത് എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. രതിമൂർച്ച അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് മാസമുറ സമയത്തെ വേദന ഉൾപ്പെടെ മറ്റു ശരീരവേദനകളെയും ലഘൂകരിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കും എന്നുള്ളതാണ് ശാസ്ത്രീയ സത്യം. വൈകാരികവും മാനസികവും ശാരീരികവുമായി ഇഴുകി ചേർന്നുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ മാത്രമേ സ്ത്രീക്ക് രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പങ്കാളികൾക്ക് പരസ്പരമുള്ള ധാരണ പ്രകാരം ഒരേ സമയം രതിമൂർച്ചയിൽ എത്താൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ലൈംഗിക ശാസ്ത്ര വിദഗ്ധൻ തൻ്റെ പുസ്തകത്തിൽ രതിമൂർച്ചയെ ഉപമിച്ചിരിക്കുന്നത് തുമ്മലിനോടാണ്. കേവലം സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന തുമ്മൽ പോലുള്ള ഒരു അനുഭൂതിയാണ് രതിമൂർച്ച എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ എങ്കിലും വളരെ ഗാഢമായ ഒന്നാണ് ഇത്. രണ്ടവസ്ഥയിലും ശരീരം ഉത്തേജിതമാകും. അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ ആശ്വാസവും സുഖവും ലഭിക്കും. സംഗതി എന്തുമായിക്കൊള്ളട്ടെ, ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തോന്നൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഈ രതിമൂർച്ച. അപ്പോൾ ഈ സെഷൻ എവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മറ്റു വിഷയമായി അടുത്ത സെഷനിൽ. ശുക്രിയ ഫിർമിലെങ്കിൽ. ബൈ ബൈ.